മർഹബം ബി കും തുാബി ഇലാഫിൻ ജദീദിൻ ലിസഫർബിയ പ്രിയമുള്ള മക്കളെ നാലാം ക്ലാസ് അറബിക്ക് പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് നമ്മൾ പഠിച്ചത് എന്താണ് നമ്മൾ കാട്ടിലെ ആശുപത്രിയിലെ കുറേ കഥകൾ സംഭവങ്ങളൊക്കെയാണ് പഠിച്ചത് അല്ലേ അതൊരു നാടകം പോലെയായിരുന്നു അല്ലേ കുറേ ഷക്സിയാത്ത് കഥാപാത്രങ്ങളുണ്ട് ആശുപത്രിയിൽ നടന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് കുറച്ച് വർക്ക് ചെയ്താലോ കുറച്ച് ആക്ടിവിറ്റികൾ ചെയ്യാം അല്ലേ ഇവിടെ കുറച്ച് ആക്ടിവിറ്റികളുണ്ട് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അല്ലേ റെഡി അല്ലേ ഓക്കേ ഒന്നാമത്തേത് നോക്ക് മക്കള് നുറാജ് എൻ എസ് നുറാജ് എൻ എസ് എന്തതിൽ പറയുന്നത് നമ്മൾ പഠിച്ച പാഠഭാഗം നോക്കി ഈ കണ്ണികൾ പൂരിപ്പിക്കുവാനാണ് പറയുന്നത് എന്താണ് അവിടെ ഒന്നാമത്തെ ഇതിൽ കൊടുത്തിരിക്കുന്നത് മക്കൾക്ക് മനസ്സിലായോ ഇതെന്ത് എഴുതിയിരിക്കുന്നത് ഇതെന്താണ് എഴുതിയിരിക്കുന്നത് മുസ്തഷ്ഫ മുസ്തഷ മുസ്തഷ്ഫ ആശുപത്രി ഏ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കുറച്ച് എന്താണ് വാക്കുകൾ നമ്മൾ താഴേക്ക് താഴേക്ക് ഈ കണ്ണികളിൽ ഇങ്ങനെ എഴുതണം നമുക്ക് എഴുതുമല്ലേ നമുക്ക് നമ്മുടെ പാഠഭാഗം നോക്കി ആ കണ്ണികൾ എന്താണ് നമുക്ക് യോജിപ്പിക്കാം ഓക്കെ ആ വാക്കുകൾ ഇവിടെ ഇങ്ങനെ എഴുത്ത് എഴുതിയാൽ മതി ഇപ്പം നമുക്ക് മുസ്തഷ് നമ്മുടെ പാഠഭാഗം ആദ്യം മുതൽ നമുക്കൊന്ന് നോക്കാം ഇവിടെ നോക്കൂ ഒന്നാമത്തെ ഇതിൽ എവിടെയാണുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞേ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ട് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ മുസ്തഷ്ഫ എന്ന് പറയുന്നുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്ന മുസ്തഷ്ഫ ആശുപത്രി ഉള്ള സാർ എന്താണ് പ്രത്യേക വാക്കുകൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രത്യേകം വാക്കുകൾ ഉദാഹരണത്തിന് സഫുൻഹാസ്ഫുൻഹാസ് സഫ എന്ന് പറഞ്ഞാൽ പ്രത്യേക ക്ലാസ് അല്ലെങ്കിൽ വാർഡ് എന്നൊക്കെയാണ് ട്ടോ പ്രത്യേക വാർഡ് സഫുൻ ഹാസ് അത് നമുക്ക് എവിടെ എഴുതാവുന്നതാണ് ഇതിൻ്റെ താഴെ എഴുതാവുന്നതാണ് അല്ലേ അതുപോലെ വേറെ ഏതൊക്കെയുണ്ട് മക്കളൊന്ന് പറഞ്ഞേ പറഞ്ഞു നോക്കുമോ ഇവിടെ ഒരു വാക്കുണ്ട് ഇത് കണ്ടോ അയ്യാദത്തുൽ ഹെമ്മ ഫീവർ ക്ലിനിക് അയ്യാദത്തുൽ ഹമ്മ പനിക്ക് വേണ്ടി മാത്രമുള്ള ആശുപത്രി നടത്താം അപ്പോൾ അതും മകളിവിടെ എഴുതണം എഴുതുമല്ലോ ഇൻഷാല് അപ്പോൾ അത് ഒരു വാക്കാണ് പിന്നെ മക്കൾക്ക് തോന്നുന്ന വാക്കുകളൊക്കെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട എന്ത് വാക്കുകളും മക്കൾക്ക് എഴുതാവുന്നതാണ് ഇവിടെ ഒരു വാക്കുണ്ട് നോക്കൂ കുർസിയും മുത്തഹരി വീൽ ചെയർ അല്ലെ ആശുപത്രികളിൽ വീൽ ചെയർ ഉണ്ടാവില്ലേ അതെ അതും എവിടെ എഴുതാം നമുക്ക് ഇവിടെ എഴുതാം ഉം ഇവിടെ മൂന്നാമതായിട്ട് എഴുതുക ഉം പിന്നെയോ പിന്നെ എഴുതാവുന്ന വാക്ക് ഏതാണെന്ന് നമുക്ക് പറഞ്ഞ് ആ സൈതലിയ അല്ലെ ഫാർമസി മരുന്ന് കിട്ടുന്ന സ്ഥലം അതും നമുക്ക് ഒരു വാക്കാണ് അല്ലേ സൈതലിയും അതുപോലെ ആശുപത്രിയിലുമായി എന്താണ് ദവാ എഴുതാം അല്ലെ മരുന്ന് മരുന്ന് എഴുതാം അതുപോലെ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ആശുപത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ വാക്കുകളും മക്കൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ എഴുതണം എഴുതുമല്ലോ ഇൻഷാല്ല അത് അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി രണ്ടാമത്തത് ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കൂ നമ്മൾ പഠിച്ച പാഠഭാഗം നോക്കിയിട്ട് ദ മറവ് രോഗവും മരുന്നു രോഗവും മരുന്നു അതിൻ്റെ പേരുകൾ നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കാം ഓരോരുത്തരും ഓരോ രോഗമായിട്ടല്ലേ വന്നത് അല്ലേ നമുക്ക് ആദ്യം മുതൽ നോക്കാം ഇവിടെ കൽബ് എന്താണ് കിർദിനോട് ചോദിക്കുന്നുണ്ട് മാതാസത്തിഫുൽ അല്ലെ എന്താണ് കുട്ടിക്ക് പറ്റിയ അപ്പൊ രോഗം പറയുന്നുണ്ട് അലമുൽ അസ്നാൻ പല്ലുവേദന അല്ലെ അതൊരു രോഗമല്ലേ അതെഴുതണം പിന്നെ പിന്നെന്താ രോഗം നോക്കൂ അലമുൽബത്തൻ വയറുവേദന അതൊരു രോഗമാണ് അല്ലേ അപ്പൊ അതൊക്കെ മക്കള് ഇവിടെ ഇങ്ങനെ എഴുതണം ഓക്കേ അലമുൽ ബത്തൻ എഴുതണം ആദ്യം നമുക്ക് രോഗങ്ങൾ എഴുതാം ഉം അപ്പതില് അലമുൽ അസ്നാൻ അലമുൽബത്തൻ എഴുതി അതിനുശേഷം ശേഷം പിന്നെ ഏതാ രോഗം ഹുമ്മ ഷതീത ഹുമ്മ ഷതീത അല്ലെങ്കിൽ വെറും ഹുമ്മ എന്ന് പറഞ്ഞാലും മതി ാൽ പനി അല്ലേ പനി അതൊരു രോഗമാണ് പിന്നെതാണ് പിന്നെതാണ് നോക്കൂ വേറെ രോഗങ്ങൾ പറയുന്നില്ല അല്ലേ മൂന്ന് രോഗങ്ങളുടെ കാര്യമേ ഇതിൽ പറയുന്നുള്ളൂ ഇനി ഉണ്ടെങ്കിൽ മക്കൾ കണ്ടെത്തി എഴുതണം കേട്ടോ സാറ് പറഞ്ഞത് കൂടുതലുണ്ടെങ്കിൽ മക്കൾ കണ്ടെത്തി എഴുതണം ഇനി മരുന്നുകൾ ഏതൊക്കെയാണ് മരുന്നുകൾ മരുന്നുകൾ ഇതെവിടെ പറയുന്നത് എന്താണ് അൽ അക്രാസ് ഗുളികകൾ അല്ലേ ടാബ്ലെറ്റ്സ് ഇവിടെ എഴുതണം അപ്പം അങ്ങനെ മൂന്ന് ഗുളികയുടെ രൂപം ഇവിടെ നൽകിയിട്ടില്ലേ അക്രാസ് എഴുതാം അക്രാസ് പിന്നെയോ ഷറാബ് സിറപ്പ് അല്ലേ അതും ഒരു മരുന്നാണ് പിന്നെയോ ആ അൽ മർഹം ഓയിൻമെന്റ് അല്ലേ നമുക്ക് തേച്ച് മുറിവിലൊക്കെ തേച്ച് പിടിക്കുന്ന ഓയിൻമെന്റ് അപ്പം മൂന്ന് മരുന്നും മൂന്ന് രോഗവും അതും കൂടി മക്കൾ ഇതിൽ എഴുതി ചേർക്കണം സാറെല്ലാം പറഞ്ഞിട്ടുണ്ട് മക്കൾ എഴുതുകയെ വേണ്ടു എഴുതുമല്ലോ ഇൻഷ അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ നോക്കൂസ് നമ്മളിത് ഒരു നാടകമാണ് അല്ലെ ഒരു കഥ പോലെ ഒരു സിനിമ പോലെ ഒരു ഇതല്ലേ നമ്മൾ പഠിച്ചത് അതെ ഇതിൽ കഥാപാത്രങ്ങൾ അഷിയാത്സ് അവയെ നമ്മൾ കണ്ടുപിടിക്കണം കഥാപാത്രങ്ങൾ ആരൊക്കെയാണിതിൽ ആരൊക്കെയാണ് ഇതിൽ അഭിനയിച്ചത് എന്ന് മക്കൾക്ക് അറിയാലോ ആരൊക്കെയാ ഓരോരുത്തരുടെ പേര് ഇവിടെ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പേരുടെ പതിനൊന്ന് കോളം പതിനൊന്ന് പെട്ടി കൊടുത്തിട്ടുണ്ട് അതിൽ അവരുടെ പേരുകൾ എഴുതണം അപ്പൊ നോക്കൂ ഓരോരുത്തരെ നമ്മൾ എണ്ണി നോക്കാം ഇപ്പൊ നോക്കൂ ഏതാ അൽ കൽബ് ഇതൊരു കഥാപാത്രം അല്ലേ കൽബ് കൽബ് പിന്നെയോ കിർദ് രണ്ടെണ്ണമായി കൽബ് കിർദ് പട്ടിയും കുരങ്ങനും പിന്നെയോ പിന്നെ അതോ കഥാപാത്രം ഇവിടെ ഖുറാബ് ഖുറാബ് കാക്ക ഒരു കഥാപാത്രം അതൊക്കെ എവിടെ എഴുതണം ഇവിടെ എഴുതണം കേട്ടോ കൽബ് കിർദ് ഖുറാബ് എന്നൊക്കെ ഇവിടെ എഴുതണം പിന്നെയോ പിന്നെ ഏതാണ് ഖുറാബ് കഴിഞ്ഞ പിന്നെ ആരാണിതിൽ ദ സൈലബ് ഒരു സാലബ് സാലബ് ആരാ കുറുക്കൻ പിന്നെ ദീക്ക് ദീഖ് ആരാണ് കോഴി അല്ലേ കോഴി പിന്നെ ആരാ കഥാപാത്രം അൽഹിർറസ് പൂച്ച പൂച്ച ഒരു കഥാപാത്രമാണ് അല്ല മക്കളെ പൂച്ച അത് എഴുതണം പിന്നെയോ പിന്നെ ഇവിടെ ത്വബീബ് ഈ തൊബീബ് ആരാണ് ത്വബീബ് ഇവിടെ ത്ബീബാരാ ബബുഖാ ആ ഇല്ല വാക്കതിലില്ല മകള് ത്ബീബ് എന്നോ ബബുഗാവുന്നോ എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതാം എവിടെ എഴുതാം ഇവിടെ എഴുതാം കേട്ടോ ഏഹ് ത്ബീബ് ഒരു കഥാപാത്രമാണ് പിന്നെ ആരാണ് ദുബ് കരടി അല്ലെ അതൊരു കഥാപാത്രമാണ് ഒരു ഇതിൽ അഭിനയിക്കുന്ന ഒരാളാണ് പിന്നെ ലക്ക് ലക്ക് ലക്ക ലക് കൊക്ക് ദുബ് ലക്ക ലക്ക് പിന്നെയോ പിന്നെ ആരാധ അവിടെ ഒരു ഖസാൽ ഒരു മാനുണ്ട് മാന് മാന് കഥാപാത്രമാണ് അല്ല മക്കളെ അതിനുശേഷം ഇവിടെ വരുമ്പോളോ സൈദലീ സൈദലീ ഫാർമസിസ്റ്റ് അല്ലെ ആ ഫാർമസിയിൽ ഇരുന്ന ഇരുന്നാളിലും അതൊരു കഥാപാത്രം അല്ലേ അതെ സൈദലി ആരവിടെ ഇരിക്കുന്നത് അതൊരു ഭൂമാണ് ഭൂമല്ലേ ഒരു മൂങ്ങയാണ് നമ്മൾ സൈദലിന്ന് എഴുതിയാൽ മതി മക്കള് എഴുതല്ലോ അപ്പൊ അത്രയും കഥാപാത്രങ്ങൾ ഇതിലുണ്ട് അല്ലേ സായി പറഞ്ഞ കഥാപാത്രങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ മക്കളെഴുതണം എഴുതുമല്ലോ ഇൻഷ അതിനുശേഷം ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട് ഇവിടെ എന്താണ് നോക്കൂ മിനൽ നോക്കൂയൂർ നമ്മുടെ പാഠഭാഗം പഠിച്ച പാഠഭാഗത്തിലെ അൽമർദ രോഗികൾ മിനൽ ഹൈവാനാത് മൃഗങ്ങളും വയൂർ പക്ഷികളുമായ രോഗികൾ ആരൊക്കെയാണെന്ന് മക്കളിവിടെ എഴുതണം അറിയാലോ ആരൊക്കെയെന്ന് ആദ്യം എഴുതാൻ നമുക്ക് മൃഗങ്ങൾ അല്ലേ ഏതൊക്കെയാ മൃഗങ്ങൾ രോഗികളാരൊക്കെയാ ഉം രോഗികൾ ആരൊക്കണതിൽ ഒന്നാമതായിട്ട് ഇവിടെ കിർദ് കിർദ് തൻ്റെ മോനെ ആയിട്ടാണ് വന്നു അല്ലേ അപ്പൊ കിർദ് കിർദും സഹീർ അപ്പൊ ഒരു രോഗിയാണ് അല്ലേ ഒരു മൃഗമാണ് അല്ലെ കിറുദ് ഒരു ഹയവാനാണ് അപ്പൊ കിറുദ്ണ് ഒരു രോഗി പിന്നെ ആരാ രോഗിയും പിന്നെ ആരാണ് നോക്കി പറയാവോ ഉം ആരാണ് ഇവിടെ നോക്കൂ തുയൂർ പക്ഷികളിൽ ഒരാളുണ്ട് അല്ലേ ഊറാബ് ഖുറാബ് ഒരു രോഗിയാണ് ഖുറാബ് ഊറാബ് അപ്പൊ അവിടെ എഴുതണം ഇവിടെ എഴുതണം അപ്പൊ കിർദ് ഖുറാബ് കിർദ് പിന്നെ ആരാണ് രോഗി ഇവിടെ കൽബ് കൽബ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതില് എന്താണ് അല്ലെ ഉം അപ്പോ എന്താണ് ഇപ്പോ ഈ കാക്ക ചോദിക്കുന്നുണ്ട് എന്ത് ഇവിടെ എന്താ എന്താണ് കാക്കയോട് ചോദിക്കുന്നുണ്ട് കൽബ് എന്താണ് നിനക്ക് രോഗം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കൽബ് പറയുന്നു കൽബ് പറയുന്നു ഇവിടെ എന്താണ് ജനറൽ മെഡിസിൻ പൊതു രോഗങ്ങൾക്ക് മാത്രമേ ഇവിടെ പ്രത്യേക വാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം കൽബ് ശരിക്ക് രോഗിയല്ല കൽബ് ഉറാബിന് വിവരം നൽകിയ ആളാണ് അല്ലേ അപ്പം കൽബ് രോഗിയല്ല പിന്നെ ആരാണ് ദീക്ക് അല്ലേ ഒരു കുറുക്കൻ ദീക്കിനായിട്ട് വന്നില്ലേ ദീക്ക് ആരാ ദീക്ക് ദീക്ക് കോഴി പൂവം കോഴി അപ്പം കോഴി ഒരു രോഗിയാണ് അപ്പൊ ദീക്കുന്ന മക്കൾ ഇവിടെ എഴുതണം പിന്നെയോ പിന്നെ രോഗിയാരാ പിന്നെ നോക്കൂ നമ്മുടെ ദുബാര്യെ കൊണ്ടുവന്നത് ലക്കലക്കിന് അപ്പൊ ലക്കലക്ക് ലക്കലക്ക് അല്ലെ ലക്കലക്കും ഒരു രോഗിയാണ് മരീതാണ് അല്ലെ അപ്പൊ ലക്കലക്കിന്റെ പേരും മക്കള് ഇവിടെ എഴുതണം അപ്പൊ നാല് രോഗികളായി അല്ലെ അപ്പോൾ അത്രയും രോഗികളാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഈ വാക്കുകളൊക്കെ മക്കൾ നന്നായി ഓർത്തിരിക്കണം ഓർത്തിരിക്കുമല്ലോ ഇൻഷാ അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ ആക്ടിവിറ്റികളെല്ലാം മക്കൾ നല്ല മിടുക്കരായി ചെയ്യണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു പാഠഭാഗം പഠിക്കാം അതുവരെ എല്ലാ എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു